ബന്ധപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, SSF 2017 ജില്ലാ സാഹിത്യോത്സവത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വർണ്ണാഭമായ സാഹിത്യ ഉത്സവിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. സന്ധ്യാർക്കൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേയുള്ളൂ. ആ ശാന്തമായ സായാഹ്നത്തിൽ ആരുടെയോ കാൽ പെരുമാറ്റം കേട്ട അഹ്ലുബൈത്തിന്റെ ഉമ്മ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹു വാതിൽ പഴുതിലൂടെ മുറ്റത്തേക്ക് നോക്കി. പുഞ്ഞാര പാപ്പയാണല്ലോ അത്. അതെന്താ പാപ്പ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്? വാതിൽക്കൽ വന്നു മോളെ പാപ്പ വാത്സല്യത്തോട് നീട്ടി വിളിച്ചു. ഫാത്തിമ, മോളെ ഫാത്തിമ. വാതിൽ തുറന്നു, ബാപ്പയ്ക്കൊരു ഉമ്മം കൊടുത്തു. കേകൾ പുണർന്നു വാരി ഉള്ളിലിരുത്തി. മോളെ, മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ദൈനതയോടെ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കി ഗദ്ഗദത്തോടെ പറഞ്ഞു, ബാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് വിശന്നിട്ട് വയ്യ, ഇവിടെ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ല. ആർദ്രതയോടെ ഫാത്തിമ ബീബിയെ ബാപ്പ വിളിച്ചു, മോളെ ഇങ്ങോട്ട് നോക്കൂ. എന്റെ കമ്മീസുകൾ പൊക്കി വയറ്റത്ത് കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട ഫാത്തിമ ബീബിയുടെ നയനങ്ങളിൽ നുതിർന്ന ബാഷ്പഗണങ്ങൾ കവിൾത്തടത്തെ നനച്ചു. പ്രിയ സദസ്സരെ, ഇതല്ല ഇതിലേറെ സങ്കടം. തൊട്ടപ്പുറത്ത് 2 റോസാപുഷ്പങ്ങളെ പോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഹസനും ഹുസൈനും വിശപ്പു സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കരയുന്നു. ഉമ്മീ ഉമ്മീ. കരളയിക്കുന്ന ഈ രംഗം കണ്ട് മുത്തുനബിക്ക് താങ്ങാനായില്ല. ഹസനും ഹുസൈനും 2 പേരും നിർത്താതെ കരയുകയാണല്ലോ. ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തെന്നോ, വീട്ടിൽ നിന്ന് ഒന്നും മുരിയാടാതെ തെരുവിലേക്കിറങ്ങി നടന്നു നടന്നു അങ്ങ് ദൂരെ നടന്നു മദീനയുടെ അതിർത്തി എത്തിക്കാണാം. അതാ ഒരു അറാബി തന്റെ ഈത്തപ്പന തോട്ടം നനയ്ക്കുന്നു. ഹേ മനുഷ്യ, നിങ്ങളുടെ ഈത്തപ്പന തോട്ടം നനക്കാൻ ഞാൻ സഹായിക്കട്ടെ, എനിക്ക് കൂലി വല്ലതും തരുമോ? അവിശ്വാസിയായ ആ അറാബി പറഞ്ഞു, ആ ശരി, ഒരു ബക്കറ്റ് വെള്ളം നിറച്ചാൽ 3 കാരക്ക തരാം. അങ്ങനെ ബക്കറ്റ് കിണറ്റിൽ ചാറ്റി കയറ് വലിച്ചു വെള്ളം പോരി. 1 തവണയല്ല, 8 തവണയാ. 9ാം തവണയായിരുന്നു അത് സംഭവിച്ചത്. ടിം, കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിൽ വീണു. ഥൈ, മുഖം അടച്ച് ശക്തമായ ഒരടി. അതും തിരുനബിയുടെ താമര പോലെയുള്ള കവിൾത്തടുത്ത്. വിശപ്പിനൊപ്പം വേദനയും. ഏതായാലും ഒന്നും പ്രതികരിക്കാതെ കിട്ടിയ കാരക്കയുമായി മുത്തുനബി വീട്ടിലെത്തി. മുത്തുനബിയെ അടിച്ച ആ അറാബിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് പിഴഞ്ഞു. ഞാൻ അടിച്ചതൊരു വാചകനെയായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല, വാളെടുത്തു തന്റെ ഇടത് കൈയിൽ പിടിച്ചു. മുത്തുനബിയെ അടിച്ച വലതുകൈക്ക് ആഞ്ഞു വെട്ടുകൊടുത്തു. അയാൾ വേദന കൊണ്ട് നിലത്ത് വീണു. അങ്ങനെ അതുവഴി വന്ന യാത്രാസംഘമാണ് അയാളുടെ മുഖത്ത് വെള്ളം തളിച്ച് അയാളെ ഉണർത്തിയത്. യാത്രാസംഘം ചോദിച്ചു, അല്ല നിങ്ങൾക്കിതെന്തു പറ്റി? ഒരു പരിശുദ്ധമായ മനുഷ്യന്റെ മുഖത്തടിച്ചതും കുറ്റബോധം കൊണ്ട് കൈ ഛേദിച്ചതുമൊക്കെ വിവരിച്ചു കൊടുത്തു. എനിക്ക് ആ മനുഷ്യന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരുമോ? യാത്രാസംഘം അയാളെയും കൂട്ടി മുത്തുനബിയുടെ വീട്ടിലെത്തിച്ചു. കൂലിയായി കിട്ടിയ കാരക്ക ഹസനും ഹുസൈനെയും മടിയിലിരുത്തി കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? അങ്ങ് ഒരു പ്രവാചകനാണോ? അങ്ങയുടെ മുഖത്തടിച്ച വേദനയിൽ ഞാൻ എന്റെ ഈ കൈ അറുത്തുമാറ്റിയതാ. അങ്ങ് ഒരു പ്രവാചകനാണെങ്കിൽ എന്റെ ഈ കൈ ശരിപ്പെടുത്തി തരണം. കാരുണ്യ സാഗരമായ മുത്തുനബി തന്റെ ഉമ്മനീര് പുരട്ടി ആ അറാബിയുടെ കൈ ശരിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ അറാബി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. വരൂ, നമുക്ക് ഈത്തപ്പന മേലെ കുടിലിൽ യാപ്പാർക്കാം, കഥകൾ കേൾക്കാം. ശുഭം വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ലെറ്റർ F. ശ്രദ്ധിക്കുക.